രണ്ട് മാസത്തിലധികമായിട്ടുള്ള കാത്തിരിപ്പിന് അറിവ് വരുത്തിക്കൊണ്ട് കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട പാലക്കാട് മുൻ എം പി എം എം പി രാജേഷിൻ്റെ വക്കീൽ നോട്ടീസ് എന്നെ തേടി വന്നു സത്യം പറഞ്ഞാൽ വലിയ ആശ്വാസം തോന്നി അദ്ദേഹം എന്നെ മര്യാദ പഠിപ്പിക്കും എന്ന് ഭീഷണി കൊടുക്കിയിട്ട് മാസം രണ്ട് കഴിഞ്ഞു കഴിഞ്ഞ ഡിസംബർ ആറാം തീയതി ഏഷ്യാനെറ്റ് ന്യൂസിൽ ഒരു ചർച്ച നടക്കുന്നതിനിടയ്ക്ക് ഈ നാട്ടിലെ നീതി നിഷേധത്തെക്കുറിച്ചും പെൺവാണിഭ കേസുകൾ അല്ലെങ്കിൽ സ്ത്രീപീഡന കേസുകളിലൊക്കെ എങ്ങനെയാണ് രക്ഷപ്പെട്ടു പോകുന്നത് എന്ന് വിശദീകരിക്കുന്നതിനിടയിൽ ഞാൻ ഈ വാളയാർ കേസിൻ്റെ കാര്യം പറയും വാളയാറിലെ രണ്ട് പിഞ്ചു കുട്ടികൾ ക്രൂരമായ രീതിയിൽ കൊല ചെയ്യപ്പെട്ട സംഭവത്തിൽ ഡി വൈ എഫ് സി പി എം പ്രവർത്തകരുമായ പ്രതികളെ പാലക്കാട് എം പി ആയിരുന്ന രാജേഷും അദ്ദേഹത്തിൻ്റെ ഭാര്യ സഹോദരനായ നിതിൻ കാണിച്ചേരിയും ചേർന്ന് രക്ഷപ്പെടുത്തി എന്ന് പറയും എനിക്കതിൽ യാതൊരു കുറ്റബോധവും ഇല്ല പശ്ചാത്തലവും ഇല്ല ഞാൻ പറഞ്ഞത് വസ്തുതാപരമായിട്ടുള്ള കാര്യമാണ് എന്തുവാട്ടെ ഇത് കേട്ട് നമ്മുടെ രാജേഷ് വളരെയധികം പ്രകോപിതനായി അദ്ദേഹം അപ്പം തന്നെ ചാനലിലേക്ക് വിളിച്ചു ഇതുപോലെയുള്ള പ്രസ്താവനകൾ നടത്തിയാൽ ഇയാളെ മര്യാദ പഠിപ്പിക്കും എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ് ഞാൻ തയ്യാറാണ് നിയമ നടപടികൾ കണ്ട് പേടിക്കുന്ന ആളല്ല അഡ്വക്കേറ്റ് ജയശങ്കർ ഈ എം പി രാജേഷിൻ്റെ നേതാവായ സാക്ഷാൽ പിണറായി വിജയൻ പണ്ട് എനിക്കെതിരെ അമ്പത് ലക്ഷം രൂപ ആവശ്യപ്പെട്ട് വക്കീൽ നോട്ടീസ് അയച്ചാണ് ഞാൻ അതിന് മറുപടി പോലും അയച്ചില്ല കാരണം കേസ് കൊടുത്താൽ അതിനെ നേരിടാൻ എനിക്കറിയാം അതുകൊണ്ടാണ് ഏതായാലും പിണറായി വിജയൻ കേസ് കൊടുത്തില്ല ആ അവസരം ഇപ്പോൾ രാജേഷിന് കൈവന്നിരിക്കുകയാണ് അതുകൊണ്ട് രാജേഷ് കേസ് കൊടുക്കണം എന്നാണ് എൻ്റെ സ്നേഹപൂർണ്ണമായ ഉപദേശം എന്ന് പറയുന്നത് അത് കേട്ട് രാജേഷിന് പിന്നെയും കോപമാണ് ഈ കോപം വന്നാൽ ആ രാജേഷ് കുപിതനായി അദ്ദേഹം മര്യാദ പഠിപ്പിക്കുമെന്ന് ആവർത്തിച്ചു ഏതായാലും ഞാൻ അന്നോട്ട് മര്യാദ പഠിക്കാൻ തയ്യാറായി ഇങ്ങനെ കാത്തിരിക്കുകയാണ് ഒന്ന് ഒരു കടലാസും വരുന്നില്ല ഞാൻ വിചാരിച്ചു ഇനി അമ്പത്തൊന്ന് വെട്ടുപിടിക്കാനുള്ള പരിപാടി ആയിരിക്കും എന്ന് പോലും വിചാരിച്ചു അങ്ങനെയൊക്കെ അല്ലേ വിചാരിക്കാൻ പറ്റുകയുള്ളൂ സി പി എമ്മിൻ്റെ പാർട്ടി പറഞ്ഞതിനനുസരിച്ച് വക്കീലോട്ട് സഹിപ്പിക്കുക മഹാനാഷ്ട്ര കേസ് കൊടുക്കാന്നൊക്കെ പറഞ്ഞ ബൂർഷോ പരിപാടിയാണ് പാർട്ടിക്ക് ഇഷ്ടം പോലെ വെട്ടുകാരും വെട്ടുകത്തികളുള്ളതുകൊണ്ട് അവരെ കൈകാര്യം ചെയ്യാൻ വേറെ പല മാർഗ്ഗങ്ങളുള്ളതുകൊണ്ട് പാർട്ടിയെ വിമർശിക്കുന്നവർക്ക് വധശിക്ഷയാണ് വിധിക്കുക അവർക്ക് മാനാഷ്ട്രത്തിൽ വിശ്വാസമില്ല ഏതായാലും രാജേഷ് അങ്ങനെ വല്ല കടങ്ങുകയും ചെയ്യും എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ രാജേഷിനെ ഞാൻ നേരിട്ട് കണ്ടു മാതൃഭൂമിയുടെ സാഹിത്യോത്സവം നടക്കുമ്പോൾ ഫെബ്രുവരി ഒന്നാം തീയതി ഞങ്ങൾ എൻ്റെ ഒരു ബെഞ്ചിലിരിക്കുന്നു ചർച്ചയിൽ പങ്കെടുക്കുന്നു രാജേഷ് എന്നെ കണ്ട ഭാവം ഇല്ല ഇങ്ങനൊരാളിപ്പുറത്തിരിക്കേണ്ടെന്നുള്ള യാതൊരു ഗൗനവുമില്ല അദ്ദേഹം വളരെ സീരിയസ് ആയിട്ട് പൊതുവെ സീരിയസ് ആയിട്ടുള്ള ആളാണ് വളരെ സീരിയസ് ആയിട്ട് കാര്യങ്ങളൊക്കെ വ്യാഖ്യാനിക്കുന്നു വിശദീകരിക്കുന്നു പല കാച്ചുകൾ കാച്ചു ഞാനും വിട്ടുകൊടുത്തില്ല അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും അവിടെ വെച്ച് ഈ ആലുവ മണപ്പുറത്ത് ചോദിച്ച് പോലും കാണാ കണ്ട പരിചയം ഭാവിക്കാതെ പിരിഞ്ഞു പോയി അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി കർലാസ് ഒന്നും ഇല്ലായിരിക്കും ഇതാ വന്നിരിക്കുന്നു കർലാസ് ഫെബ്രുവരി അഞ്ചാം തീയതിയിലെ നോട്ടീസ് ഡേറ്റ് വെച്ചിട്ട് ഏത് ഡിസംബർ ആറാം തീയതി നടന്ന ചർച്ചയെക്കുറിച്ചാണ് ഒരു നിയമബിരുദാരിയായ രാജേഷ് സമയം കിട്ടില്ല അദ്ദേഹത്തിന് പല തിരക്കുകളാണല്ലോ അതിനിടയ്ക്ക് പാർലമെൻറ്റ് സമ്മേളനമൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഈ നോട്ടീസ് അയക്കാൻ കുറച്ച് വൈകി ഫെബ്രുവരി അഞ്ചാം തീയതിയിലെ ഡേറ്റ് അകത്തും പതിനൊന്നാം തീയതിയിലെ ഡേറ്റ് പുറത്തുമായിട്ടൊരു വക്കീൽ നോട്ടീസ് വന്നിട്ടുണ്ട് ഞാൻ വിചാരിച്ച ഒരു അഞ്ച് കോടി രൂപയെങ്കിലും ചോദിക്കുന്നതാണ് പക്ഷേ അത്രയും ചോദിച്ചിട്ടില്ല രാജേഷ് വളരെ മിത വ്യയശീലമുള്ള ആളാണ് അദ്ദേഹത്തിന് അത്ര രൂപയുടെ ആവശ്യമില്ല ഇരുപത്തഞ്ച് ലക്ഷം രൂപയെ ചോദിച്ചിട്ടുള്ളൂ ഞാൻ നിരുപാധികം മാപ്പ് പറയണം അത് ഏഷ്യാനെറ്റിൽ പോയി മാപ്പ് പറയണം പറഞ്ഞില്ലെങ്കിൽ ഇരുപത്തഞ്ച് ലക്ഷം രൂപ കൊടുക്കണം സിമ്പിളാണ് പക്ഷേ സംഖ്യ വളരെ കുറഞ്ഞു പോയി എനിക്ക് അതിൽ സങ്കടമുള്ളൂ കാരണം പിണറായി വിജയൻ അമ്പത് ലക്ഷം ചോദിച്ചത് അന്ന് രൂപയ്ക്ക് കുറേ കൂടി വില ഉണ്ട് രണ്ടായിരത്തി ആറിലാണ് രണ്ടായിരത്തി ആറിലെ രൂപയുടെ വിലയിൽ ഇന്ന് രൂപയുടെ വില കുറഞ്ഞു അഥവാ ഡോളറിൻ്റെ വില കൂടി ഡോളറിൻ്റെയും പൗണ്ടിൻ്റെയും യൂറോയുടെ വില കൂടി ഇന്ത്യൻ രൂപയുടെ വില കുറഞ്ഞു കുറഞ്ഞ് പോവുകയാണ് വില ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ രാജേഷിനെ പോലെ പത്ത് കൊല്ലം പാർലമെൻറ്റ് മെമ്പറായിരുന്നിട്ടുള്ള ആൾ വേറെ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ചോദിക്കാൻ വെച്ചാൽ പാർലമെൻറ്റിന് തന്നെ കുറച്ചിലാണ് അതുകൊണ്ട് കേസ് കൊടുക്കുമ്പോൾ അതിൽ കുറച്ചും കൂടി കൂട്ടി ചോദിക്കണം എന്ന് ഞാൻ അദ്ദേഹത്തെ ഉപദേശിക്കുകയാണ് കാരണം ഞാൻ നല്ല വരുമാനവും ആസ്തിയുള്ള ആളാണ് മുപ്പത്തി ഒന്ന് കൊല്ലമായിട്ട് വക്കീൽപ്പണി ചെയ്ത് ജീവിക്കുന്ന ആളാണ് അതുകൊണ്ട് രാജേഷ് എനിക്ക് പൈസ ഇല്ലയെന്ന് വിചാരിച്ച് വിഷമിക്കരുത് ധാരാളം പൈസ ഉള്ള ആളാണ് പൈസ കൊടുക്കാൻ മടിയുള്ള ആളുമല്ല കൃത്യമായിട്ട് ഇൻകം ടാക്സ് കൊടുക്കുന്ന ആളാണ് അപ്പോൾ രാജേഷിന് കൊടുത്തിട്ട് ബാക്കിയുള്ളതിന് ടാക്സ് കൊടുത്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ രാജേഷെ സ്നേഹപൂർവ്വം പറയുന്നു കുറച്ചുകൂടി കൂടിയ സംഖ്യയ്ക്ക് കൊടുക്കുക നിങ്ങൾ ചെറിയ പൈസയ്ക്ക് കേസ് കൊടുക്കുന്നത് അത് പാർലമെൻറ്റിനും കുറച്ചിലാണ് കോടതിക്ക് കുറച്ചിലാണ് നമുക്ക് രണ്ടുപേർക്കും കുറച്ചിലാണ് മാത്രമല്ല ഇത് എനിക്ക് നാലാളോട് പറയാമല്ലോ എം പി രാജേഷ് അഞ്ചു കോടി രൂപ എൻ്റെ അടുത്ത് ചോദിച്ചു ഞാൻ കൊടുക്കില്ല എന്ന് പറഞ്ഞു അദ്ദേഹം ഖേദ പ്രകടനം ഞാൻ നടത്തില്ല എന്ന് പറഞ്ഞു എനിക്ക് യാതൊരു കുറ്റബോധവുമില്ല ഇല്ല പശ്ചാത്താപവും ഇല്ല മാപ്പുറിയാൻ പരിപാടിയും ഇല്ല എന്ന് പറയാം അപ്പോൾ എന്നെ കൂടി നാറ്റിക്കരുത് പ്ലീസ് ഒരു കുറഞ്ഞ കൂടിയ സംഖ്യ ചോദിച്ചിട്ട് ഒരു കേസ് കൊടുക്കണം എന്ന് വീണ്ടും സ്നേഹബുദ്ധിയ ഉപദേശിക്കും നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക